ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പല തടസ്സങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങളും മാറുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ വരുന്ന ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി സമീപിക്കുക, ജീവിതത്തെ സമീപിക്കുക. പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു ഭാവം കൈക്കൊള്ളുന്ന ഒരു വാരമാണ്. അതായത് ഒരു ജോലിയൊക്കെ ലഭിക്കുവാൻ, വരുമാന മാർഗം ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു വാരമായതുകൊണ്ട് അതിനുവേണ്ടിയുള്ളൊരു ശ്രമം വേണം. ഇപ്പോഴുള്ള ജോലിയേക്കാൾ മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ശ്രമം വേണം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. നമ്മുടെ ഒരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിട്ടുള്ള കാലത്തും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുള്ളൂ. അനുകൂലമായിട്ടുള്ള സമയം ഭാഗ്യസമയം ആണ്ട് എല്ലാം ഇങ്ങോട്ട് വന്നോളൂല്ലോ എന്നുള്ള ചിന്ത പാടില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് രാജയോഗ സമയമാണെങ്കിൽ പോലും കുട്ടി പഠിച്ചാൽ മാത്രമേ നല്ല മാർക്സ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ കിട്ടുന്ന മാർക്കിനേക്കാൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മാർക്ക് കൂടുതൽ കിട്ടിയേക്കാം ഭാഗ്യസമയമാണെങ്കിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സമയമാണെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെ വേക്കൻസീസ് അറൈസ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിച്ചറിയുക. അതിനുവേണ്ടി റൈറ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് എഴുതുന്ന ഭാഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ എഴുതേണ്ടതാണ് എന്നുള്ള കാര്യവും അറിയുക. നമ്മൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ളൊരു ബയോഡേറ്റ നമ്മൾ അങ്ങോട്ട് ഫോം ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. അതിൻ്റെ അത് ആവശ്യപ്പെടുന്ന ഫോമാറ്റിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടും. ഇൻ്റർവ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും കഴിഞ്ഞ കാലത്തെ ഒരു നിരാശ കൊണ്ട് ഓ ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ട് വലിയ കാര്യമില്ല, ടെസ്റ്റൊന്നും എഴുതിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു സമീപനം പാടില്ല. ഈ വാരം ഏത് വേക്കൻസി അറൈസ് ചെയ്താലും അതിന് അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂസിന് പോവുക, മാക്സിമം ശ്രമിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുള്ള ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ചൊവ്വാദോഷം, രാഹുദോഷം മുതലായ ദോഷങ്ങൾ ഉള്ളവർക്ക് വിവാഹാലോചന വരാനുള്ളൊരു ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത കുടുംബത്തിൻ്റെ അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കഴിയുന്നവർ അവിടെ ഒരു നാളികേരം ഭഗവാന് സമർപ്പിക്കുക, മഹാഗണപതിക്ക് സമർപ്പിക്കുക. തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിന് സംശയമൊന്നും തന്നെ വേണ്ട. കായികാധ്വാനം വേണ്ട, ജോലി ചെയ്യുന്നവർ, ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തുന്നവർക്ക് അവർക്ക് വരുമാനത്തിലൊരു വർധനവ് വരാം എന്നുള്ളതാണ്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനം കൂടും. അതുകൊണ്ട് തന്നെ പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനുള്ള ഒരു അവസരം വരും. വീടിനാവശ്യമായിട്ടുള്ള കുറച്ച് ലക്ഷറി ഐറ്റംസൊക്കെ വാങ്ങാനുള്ളൊരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയാം. വാഹനം മോടി പിടിപ്പിക്കുവാനായിട്ട് പണം ചിലവാക്കും. വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങും, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ പണം ചിലവാക്കുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കാം. ചെറിയ ആഘോഷങ്ങളോ പിക്നിക്കോ യാത്രയോ ഒക്കെ വരാനുള്ള ഒരു യോഗം ഈ വാരം കാണുന്നുണ്ട്. അധിക പണം ചിലവ് വന്നാലും വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വരുമാന വർധനവുണ്ടാവും. പണം എങ്ങനെ വരും എന്ന് വിഷമിച്ചിരുന്നവർക്കും അല്പം പണം വരാനുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായിട്ട് പഴയ ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ ടെൻഷൻ ഉണ്ടാകാം, എങ്ങനെ ആഘോഷിക്കും എന്നൊക്കെയുള്ളൊരു വിഷമം ഉണ്ടാകാം. അവർ ചെയ്യേണ്ട കാര്യം മഹാലക്ഷ്മി സ്തുതി നടത്തുക എന്നുള്ളതാണ്. മഹാലക്ഷ്മിയുടെ സ്തോത്രം, കനകധാരാ സ്തോത്രം വളരെ നല്ലതാണ്. അത് ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും, നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട.